ചരിത്രമെന്നും ഗോളടിച്ചവൻ്റെ കൂടെയാണ്. പക്ഷെ ഡിഫൻഡർമാർ ഇല്ലാണ്ടാക്കിയ എണ്ണമറ്റ ഗോളുകളാണ് പല കളികളുടെയും ഗതി മാറ്റിയതെന്ന് ആരും ഓർക്കാറില്ല. ചരിത്രമെന്നും ഗോളടിച്ചവരുടെ കൂടെയാണ്. പക്ഷെ ഡിഫൻഡർമാർ ഇല്ലാണ്ടാക്കിയ എത്രയെത്ര ഗോളുകളാണ് പല കളികളുടെയും ഗതി മാറ്റിമറിച്ചത്. ക്യാപ്റ്റൻ എന്ന സിനിമയിലെ സത്യൻ പറഞ്ഞ ഈ വാചകങ്ങൾ വെറുമൊരു വാചകങ്ങൾ മാത്രമായിരുന്നില്ല. കാൽപന്താരവത്തിൽ പലരും ആഘോഷിക്കപ്പെടാറുള്ളത് എതിർപാളയങ്ങളിൽ ഗോളുകൾ വർഷിപ്പിക്കുന്നവരെ മാത്രമായി പോവാറുണ്ട്. എല്ലാവരുടെയും വീക്ഷണങ്ങൾക്കപ്പുറം കയ്യും മെയ്യും മറന്ന് പോരാടുന്ന പോരാളികൾക്ക് വ്യക്തമായ പരിഗണന പോലും ലഭിക്കാതെ പോകുന്നത് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. മുന്നേറ്റ നിരയിൽ എല്ലായ്പ്പോഴും ആഘോഷിക്കപ്പെടുന്ന ഐക്കോണിക് പ്ലേസ് മധ്യനിരയുടെയും പ്രതിരോധ നിരയുടെയും ഗോൾ കീപ്പറുടെയും അശാന്ത പരിശ്രമമാണെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും അംഗീകരിക്കപ്പെടണം. പല മാച്ച് ഫിക്സറുകളിലും പോസ്റ്ററുകളിലും ഡിഫൻഡർമാരെയും ഉൾപ്പെടുത്തണം. എല്ലാവരെയും പോലെ അവരും ആഘോഷിക്കപ്പെടണം. ബ്ലാസ്റ്റേഴ്സിൻ്റെയും ചരിത്രയാത്രയിൽ നാം ആഘോഷിച്ചിരുന്ന മുന്നേറ്റ നിരക്കപ്പുറം ഒരു ലോകം തന്നെയുണ്ട്. ഓരോ മത്സര വീക്ഷണങ്ങളിലും ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നിട്ടും സ്വാഭാവികമെന്നോണം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ജനത. അതെ, ബ്ലാസ്റ്റേഴ്സിന്റെ വിജയവീതിയിലെ തരംഗമായി മാറുന്ന എതിരാളികളെ നിസ്കരുണം തളച്ചിടുന്ന കാരിരിമ്പുമായി കോട്ടകെട്ടി ബ്ലാസ്റ്റേഴ്സിനെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ മിലോസ് ഡിറിൻസിക്കിനെ പോലെയുള്ള പോരാളികൾ. പറഞ്ഞു വെച്ചിടത്തു നിന്ന് തന്നെ തുടങ്ങാം. ഓരോ മത്സരങ്ങളും കളിച്ചു തീർക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കളി വൈഭവം അവർ തീർത്ത കോട്ടയുടെ കൂടി വിജയമായിരുന്നു. ഏതൊരു എതിരാളിയെയും നിസ്പ്രയാസം തടഞ്ഞിടുന്ന മിലോസിന്റെ കളിപ്പാടവം കൗതുകമായി തോന്നിയിട്ടുണ്ട്. എതിരാളികളിലെ ഗോൾദാഹവുമായി വരുന്ന മുന്നേറ്റങ്ങളെ ഭീതിയൊഴിച്ച് ടാക്കിൾ ചെയ്ത് വിടുന്നതും ശേഷം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതുമെല്ലാം മഞ്ഞ എന്ന വികാരം നെഞ്ചിലമർന്നത് കൊണ്ടാവാം. മിലോസ് എന്ന പ്രതിരോധ പടൻ വികാരഗോപുരങ്ങളിൽ തന്റെ ഇടം ഭദ്രമാക്കുകയാണ്. ഓരോ മത്സരങ്ങളിലും അയാളിലെ പ്രതിഭയെ മൂർച്ച കൂട്ടുകയാണ്. ഡൽഹിയിലെരിഞ്ഞമർന്ന പഞ്ചാബുമാരിയും കലൂരിലെരിഞ്ഞമർന്ന മുംബൈ പേമാരിയുമെല്ലാം അയാളിലെ പ്രതിഭയെ കണ്ടറിഞ്ഞതുമാണ്. ശേഷം ആരാധകരാൽ നിറയൊഴിഞ്ഞ മോഹൻ ബഗാൻ ആരാധകരും ആ കാലുകളിൽ മീ നിറച്ചു നോക്കി നിന്നതാണ്. അവസാന നിമിഷത്തിലെ മുന്നേറ്റത്തിലും തടയിട്ട ആ നീളം കാലിനെ അവർ ഒരുപാട് പയിച്ചതും നാം കണ്ടതാണ്. 24-കാരനായ മിലോസ് മോണ്ടിനെഗ്രിയൻ ലീഗുകളിലൂടെയാണ് കളി തുടങ്ങുന്നത്. ഇസ്ക്ര ഡ്രാനിലോവ്ഗ്രഡ് എന്ന ക്ലബ്ബാണ് മിലോസിനെ ലോക ഫുട്ബോളിൽ അവതരിപ്പിച്ചത്. അതിസുന്ദരമായിരുന്നു അവിടം. ശേഷം നിക്സിച്ചിലൂടെ തൻ്റെ രണ്ടാം ഊഴം അവതരിപ്പിച്ചു. 2021 മുതൽ 2023 വരെയുള്ള നീണ്ട കാലയളവിൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫയറും യൂറോപ്പ് കോൺഫറൻസ് ലീഗും എല്ലാം അയാൾ കളിച്ചു പരിചയിച്ചു. ശേഷം സോളി ഗോഡ്സിലേക്ക് 2023 ജനുവരിയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുവെങ്കിലും അയാൾ തൻ്റെ നല്ല കാലത്തേക്ക് കാലുവെച്ചത് 2023 ഓഗസ്റ്റ് 14 അതെ, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്. തൻ്റെ കരിയർ മാറ്റിയെടുത്തു നിന്ന് അയാളുടെ നല്ല കാലം തുടങ്ങുകയാണ്. തൻ്റെ പ്രതിഭത്വം ലോകം അറിഞ്ഞതോടെ വുക്കുമനോവിച്ചിന്റെ ട്രസ്റ്റബിൾ ഡിഫൻഡറുകളിൽ ഒരാളായി അയാൾ മാറുകയാണ്. മിലോസ് ഡിറിൻസിച്ച് എന്ന ഈ താരം ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ എല്ലാമെല്ലാമാണ്. അയാളുടെ ആ നീലം കാലുകൾ എത്രയെത്ര തവണയാണ് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കുന്നത്. ഞൊടിയിടയിലെടുക്കുന്ന തീരുമാനങ്ങളായിരുന്നു മിലോസിന്റെ വജ്രായുധം. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പാളിപ്പോയേക്കാവുന്ന പല ചലഞ്ചുകളും തൻ്റെ പരിധിയിലാക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. തൻ്റെ ലൈൻ വിട്ട് പുറത്തു വന്നത് എന്തിനാണോ അത് നടപ്പിലാക്കാൻ അയാളൊട്ടും മടിക്കുന്നില്ല. എന്ന് മാത്രമല്ല, തീരുമാനം വൈകിപ്പിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രതിരോധത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. തൻ്റെ ബേസിക് ഡിഫൻഡിങ് സ്കിൽ ശരിക്കും കാത്തു സൂക്ഷിക്കാൻ അയാൾക്ക് സാധിക്കുന്നു എന്നുള്ളതും അയാളുടെ ക്വാളിറ്റിയാണ്. പൊസിഷൻ വിടാതെ സൂക്ഷിക്കുന്നതും അനാവശ്യമായ ടാക്ലിങ്ങുകൾക്ക് മുതിരാത്തതും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുടെ നേർക്കാഴ്ചയാണ്. വേഗത കൊണ്ടും ശാരീരിക മെയ്വഴക്കം കൊണ്ടും കൃത്യമായ മാർക്കിംഗ് കൊണ്ടും പെട്ടെന്നുള്ള ക്രോസ് ഡൗണുകൾ കൊണ്ടും എതിരാളിയിൽ നിന്നും മിലോസ് പന്ത് വീണ്ടെടുക്കുന്നത് തീർത്തും സുന്ദര കാഴ്ചയായിരുന്നു. ഒരുപക്ഷെ ടാക്ടിക്കലി മികച്ചു നിൽക്കുന്നൊരു CB അല്ലെങ്കിൽ പോലും കൃത്യമായ ശരീരഘടന കൊണ്ട് എതിരാളികളെ പൂട്ടാൻ മിലോസിന് സാധിക്കുന്നുണ്ട്. വമ്പുമായി വന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മുൻതാരമായ നിലവിൽ മുംബൈ സിറ്റിയുടെ താരമായ പെരേരഡിയാസിനെ കൊച്ചിയിലെ മൈതാനത്തിട്ട് പൂട്ടിയതും നമ്മൾ കണ്ടതാണ്. അത് വെറുമൊരു ഉദാഹരണം മാത്രമായിരുന്നു. ഉയർന്ന് പാഞ്ഞു വരുന്ന പന്തുകൾ അപകടം വിതറിയിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിൽ തല ഉയർത്തി തന്നെ അവനുണ്ട്. ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും മനസ്സ് കവർന്നെടുത്തതുപോലെ എതിരാളികളിൽ നിന്നും പന്ത് കവർന്നെടുക്കാൻ അയാൾ നെഞ്ചും വിരിച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട്.
സച്ചിനെയും ലെസ്കോവിച്ചിനെയും കൂട്ടുപിടിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം ഇനി വിശ്വവിഖ്യാതമായ കോട്ടയാക്കി മാറ്റുമെന്ന് അയാൾ പറയാതെ പറയുന്നുണ്ട്. അതെ, അയാൾ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം എല്ലാമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡിറിൻസി, നിങ്ങൾ പോരാടുക, കളം വാഴുക. എല്ലാത്തിനും നെഞ്ചുപറിച്ച് കൂടാലറി വിളിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. നമ്മൾ മഞ്ഞ എന്ന വികാരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരപഥത്തിൽ നിങ്ങൾ ഒരിക്കലും അവഗണിക്കപ്പെടില്ല. ഇത് കേരളമാണ്, കാൽപ്പന്തിന് നെഞ്ചിൽ കൊത്തിവെച്ച ജനതയാണ്.